വെള്ളപ്പൊക്കത്തിന് ശേഷം എല്ലാ ജലസംഭരണികളും മലിനമാകാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ ജലജന്യ സാംക്രമിക രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ആയതിനാൽ ദൈനംദിന ആവശ്യങ്ങൾക്കായി ജലം ഉപയോഗത്തിന് മുൻപ് അതിൻ്റെ ക്ലോറിൻ്റെ അളവ് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. വെള്ളത്തിലെ ക്ലോറിൻ്റെ അളവ് പരിശോധിക്കാനുള്ള മാർഗം: ആദ്യമായി ഉപയോഗത്തിനായി എടുക്കുന്ന ജലത്തിൻ്റെ സാമ്പിൾ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ മുക്കാൽ ഭാഗം നിറയ്ക്കുക. അതിലേക്കായി ഓർത്തോറ്റൊലിഡിൻ്റെ 3 മുതൽ 4 തുള്ളി പകരുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ മൂടിയതിനു ശേഷം മേൽ കീഴായി കുലുക്കുക. അതിനുശേഷം ടെസ്റ്റ് ട്യൂബിലെ ജലത്തിൻ്റെ നിറം മാറ്റം റെസിഡ്യുവൽ ക്ലോറിൻ മെഷർമെൻറ്റ് ചാർട്ട് ആയി താരതമ്യം ചെയ്യേണ്ടതാണ്. പ്രകാരം ചെയ്യുമ്പോൾ 0.5 PPM അതിനു മുകളിലോ ആണെങ്കിൽ ആ ജലത്തിൽ ആവശ്യത്തിന് ക്ലോറിൻ്റെ അംശം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ആ ജലം തിളപ്പിച്ച് കുടിക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ 0.5 PPM താഴെ ആണെങ്കിൽ ആ ജലസംഭരണി നിർബന്ധമായും ക്ലോറിനേറ്റ് ചെയ്യേണ്ടതാണ്.